ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ്, നമ്മുടെ ഹീറോയുടെ ഡ്യുവറ്റ് വണ്ടിയുടെ എഞ്ചിനാണത്. നിലവിൽ നമ്മളത് കംപ്ലൈൻ്റായിട്ട് അയച്ചിട്ടുണ്ട്. അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ കാരണം വെച്ചാൽ ഓയിൽ തീർന്ന് വണ്ടി ഓടി ഇഷ്ടം പിടിച്ച് വഴിയിൽ നിന്ന് പോയതാണ്. അപ്പോൾ നമ്മളതിൻ്റെ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളത് അയച്ചു. എഞ്ചിൻ്റെ ഭാഗം അയച്ചാൽ എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചു. അയച്ചു നോക്കുമ്പോൾ അതിൻ്റെ പിസ്റ്റണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിലിണ്ടറിനകത്ത് ഉരുകി പിടിച്ചൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പോയിട്ടുണ്ട് സിലിണ്ടറിനകത്ത്. ഇപ്പോൾ ഇത് പിസ്റ്റണാണ്, പിസ്റ്റണതിൻ്റെ ഉള്ളിൽ ഉരുകി പിടിച്ചേക്കണതിൻ്റെ ഒരു അവസ്ഥയാണത്. സിലിണ്ടർ യൂണിറ്റിൻ്റെ ഉള്ളിലായാലും നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ക്രാച്ചസ് അതിൻ്റെ ഉള്ളിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒട്ടും ഓയിൽ ഉണ്ടായില്ല, തീരെ ഓയിൽ തീർന്നേക്കായിരുന്നു. ആ രീതിയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരാന്ന് പറയുന്ന സിലിണ്ടർ കിട്ടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ നിലവിൽ ഇങ്ങനെ ഓയിൽ തീർന്ന് ഓടുന്ന വണ്ടികളിൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ഇതതിൻ്റെ ക്രാങ്കിൻ്റെ കണക്ടറോട്, ഇത് ക്രാങ്ക് ഷാഫ്റ്റാണ് ഇരിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ വന്ന ഐറ്റം. അത് അഴിച്ചിട്ടില്ല, അത് നമുക്ക് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമുക്കത് അഴിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് ക്രാങ്ക് ഷാഫ്റ്റ് യൂണിറ്റ്, ഇതുമാണ് പിസ്റ്റൺ കണക്ട് ചെയ്യുക. ഓയിൽ തീർന്ന് ഓടുമ്പോൾ ഇപ്പോഴത്തെ കംപ്ലയിൻ്റ് ശരിക്കും വണ്ടി സൗണ്ട് കാണിച്ച് നിന്നുപോയി എന്നുള്ളവരുടെ കംപ്ലയിൻ്റ് ഉള്ളൂ. അത് റെഡി ആക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കത് ഈ സിലിണ്ടറിൻ്റെ ഈ പിസ്റ്റൺ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താൽ റെഡിയാവും. പക്ഷേ ഓയിൽ തീർന്ന് ഓടുന്ന വണ്ടികളിൽ കാണുന്ന ഒരു പ്രോബ്ലം, നമ്മളിപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്ത് പോയാലും ഓയിൽ തീർമേ തേമാനം വരുന്ന എല്ലാ ഭാഗങ്ങളിലും ഒരുവിധം ഹൈ ലോഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളിലും തേമാനം വരാറുണ്ട്. അങ്ങനെ ഈ കണക്ടർ റോഡിൻ്റെ ഉള്ളിൽ ആ പിന്നിന് തേമാനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. വർക്ക് ചെയ്യിക്കുമ്പോൾ എന്നാൽ പിടുത്തോ അങ്ങനത്തെ ഒരു വേറെ അബ് നോർമലായിട്ടുള്ളൊന്നും തോന്നണമെന്നില്ല. പക്ഷേ നമ്മൾ ഇതുമ്പോൾ റീസെറ്റ് ചെയ്തു നോക്കി, ഇതുമ്പോൾ ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തു നോക്കിയാൽ ഈ ഒരു ഐറ്റം പിന്നീട് നമ്മളിപ്പോൾ ഓടി ഇതിൻ്റെ കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ആ കംപ്ലയിൻ്റ് പൂർണ്ണാവസ്ഥയിലേക്ക് ജനറേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ പ്രത്യക്ഷമായിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന വർക്കുകളെല്ലാം തന്നെ ഫെയിൽഡാവും. കാരണം പിസ്റ്റൺ സിലിണ്ടറൊക്കെ വീണ്ടും ഡാമേജിലേക്ക് പോകും. അത് അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ ഇപ്പോൾ ഉള്ള കംപ്ലയിൻ്റ് മാത്രം മാറ്റി സോൾവ് ചെയ്ത് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പോവാം. അതല്ലെങ്കിൽ നാളെയും കൂടി വരാനിരിക്കുന്ന ആ കംപ്ലയിൻറ്റ് വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോഴേ നമുക്ക് സോൾവ് ചെയ്ത് പോകും. ഇപ്പോഴത്തെ കേസ് മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ നമ്മൾ പറയില്ല. ഈ സിലിണ്ടർ മാത്രം ബോർ ചെയ്യാം, സിലിണ്ടർ മാത്രം ബോർ ചെയ്ത് ബാക്കിയത്തെ ഗ്യാസ്കറ്റ് കാര്യങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യാം. വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഞാൻ കുറേ ഓടിക്കുമ്പോൾ വീണ്ടും കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ക്ലിയറായിട്ടാണ് ചെയ്ത് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതടക്കം സെറ്റ് ചെയ്ത് തുടങ്ങണം. കാരണം ഇത് അഴിച്ചു കൊടുത്തിട്ട് ക്രാങ്കിൻ്റെ കണക്ടറോട് കാര്യങ്ങളൊക്കെ മാറ്റി ലെയ്ത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടും. അതിനുശേഷം പിസ്റ്റൺ സിലിണ്ടറൊക്കെ മാറ്റാം. പുതിയതിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് വേറെ പ്രോബ്ലം ഇല്ല. നമ്മൾ ഓയിൽ ചേഞ്ചിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ എഞ്ചിൻ്റെ ലൈഫൊക്കെ. പക്ഷേ കുറേ നാളത്തേക്ക് അങ്ങനെ പ്രോബ്ലം നിലവിൽ വരില്ല. വരാനുള്ള സാഹചര്യം നമുക്ക് ഓയിലൊക്കെ മാറാണ്ട് ഓടിയാൽ മാത്രമേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുള്ളൂ. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോയതായിരിക്കും ഓയിൽ ചേഞ്ചിൻ്റെ കേസൊക്കെ, അങ്ങനെ വന്നാണ് കേസാണ്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. മറ്റേപാട് ഇപ്പോൾ മാക്സിമം ചിലവ് കുറച്ച് ചെയ്താൽ പോലും നമുക്കിപ്പോൾ സിലിണ്ടർ മാത്രം ബോർ ചെയ്ത് റീസെറ്റ് ചെയ്താൽ പോലും അപ്രോക്സിമേറ്റ് നമുക്കൊരു 5500 നമുക്ക് കോസ്റ്റ് വരും. എങ്ങനെയൊക്കെ നമുക്ക് ലെയ്ത്തി കൊടുത്ത് ചെയ്താലും 5500 കുറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നടക്കില്ല. ഇനി ക്രാങ്ക് അടക്കം സെറ്റ് ചെയ്ത് കയറണമെന്നുണ്ടെങ്കിൽ സിലിണ്ടർ നമ്മൾ ബോർ ചെയ്യാൻ നിൽക്കരുത്, മാറ്റണം, പുതിയതിടണം. സിലിണ്ടർ ബോർ ചെയ്യാൻ നിൽക്കരുത്, മാറ്റണം, പുതിയതിടണം എന്ന് പറയാൻ കാരണം നമ്മൾ ഈ കണ്ടീഷനിൽ ചിലവ് കുറഞ്ഞ രീതിയാണെങ്കിൽ ബോർ ചെയ്താലും പ്രശ്നമില്ല. മറ്റേപാട് ക്രാങ്കിൻ്റെ കേസും കൂടി സെറ്റ് ചെയ്തിട്ടാണ് ഇടണമെന്നുണ്ടെങ്കിൽ സിലിണ്ടർ മാറ്റിയിടണം. കാരണം എന്ന് വെച്ചാൽ ബോർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനി പുതിയത് കിട്ടുന്ന ആ ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നമുക്കത് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കംപ്ലയിൻസ് വരൽ സാധ്യത കുറവാണ്, പക്ഷേ എങ്കിൽ കൂടി ഒരു 60% വരില്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പുതിയതാകുമ്പോൾ നമുക്കൊരു 90% വിശ്വസിക്കാം. അതായത് അങ്ങനെ കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യത 90% കുറയും. അതാണ് ബോറിങ്ങും പുതിയതും നമ്മൾ മാറ്റ റേറ്റിൽ ഏകദേശം ഒരു 1000 രൂപയുടെ വ്യത്യാസമൊക്കെയാണ് റേറ്റിലും വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ പറയണേ. അപ്പോൾ നോക്കാം, നമുക്ക് ഏകദേശം ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഞാനൊരു എസ്റ്റിമേറ്റ് റെഡിയാക്കാം. ഇപ്പോൾ ബോർ ചെയ്ത് തൽക്കാലം ഇപ്പോഴത്തെ കംപ്ലയിൻ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5500 കൊള്ളാവുന്ന രീതിയിൽ മാക്സിമം ചിലവ് ചുരുങ്ങിയ രീതിയിൽ ചെയ്തു പോവാം. അത് ചെയ്താൽ മതി. കാരണം എന്ന് വെച്ചാൽ കംപ്ലയിൻ്റ് പിന്നീടായാലും വരാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് മാക്സിമം ചിലവ് ചുരുങ്ങി പോവാം. മാക്സിമം ഓയിലിൻ്റെ കേസൊക്കെ ചെക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കുക. അതിന് കംപ്ലയിൻ്റ് വരുമ്പോൾ അഴിച്ച് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പം മൊത്തത്തിൽ തന്നെ ഇപ്പം തന്നെ അഴിച്ച് ഫുള്ളായിട്ട് ഡീറ്റെയിലായിട്ട് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്ത് പോവാം. ബാക്കി കറക്റ്റ് ആഫ്റ്റർ സർവീസ് കൃത്യമായിട്ട് സൂക്ഷിക്കുക. സൂക്ഷിച്ച് കറക്റ്റായിട്ട് നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ പരമാവധി നമുക്ക് ഉപയോഗിക്കാനും കിട്ടും.
പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ ബെൽറ്റൊക്കെ ഇപ്പോൾ വലിയ പഴക്കമൊന്നുമില്ല. സെൻട്രലിൽ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ക്ലച്ച്, വെയിറ്റ് സെറ്റ് യൂണിറ്റൊക്കെ ഇതൊക്കെ വർക്കിംഗ് ആണ്, നോർമൽ രീതിയിലുള്ള വർക്കിംഗ് ആണ്, വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നുമില്ല. ഇതിപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടൊരു എസ്റ്റിമേറ്റും കൂടി ഞാൻ മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കണം, ഏകദേശം എത്ര കോസ്റ്റ് വരുന്നതെന്ന് അപ്രോക്സിമേറ്റ് നോക്കി അതനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ എൻ്റെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ വളരെ മോശമുണ്ടോ, വളരെ തീർന്നേക്കാണ്. സൈഡിലെ ഗ്രൂവ് നോക്കണ്ട, സെൻറ്ററിലൊന്നും ഒട്ടും പെടുത്തില്ല. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം, അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.